നമസ്കാരം. LDFന് മറ്റൊരു തിരിച്ചടി കൂടി. ഇടുക്കി ജില്ലയിലെ അടിമാലി പഞ്ചായത്ത് ഭരണം LDFന് എന്നേക്കുമായി നഷ്ടമായിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് LDFന് പഞ്ചായത്തിൽ അധികാരം നഷ്ടമായത്. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ LDFനെതിരായി 11 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. LDFിൽ നിന്ന് വിജയിച്ചെത്തിയ ഒരു അംഗത്തിന്റെയും സ്വതന്ത്രന്റെയും പിന്തുണ UDFനെ ലഭിച്ചതോടെ അവിശ്വാസം പാസ്സാവുകയായിരുന്നു. ഒരാളൊഴികെ ബാക്കി 10 പഞ്ചായത്ത് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. LDFിൽ നിന്നും ഒരംഗവും സ്വതന്ത്ര അംഗവും വോട്ടെടുപ്പിനായി ഹാജരായിരുന്നു. CPMൽ നിന്നുള്ള ഷേർലി മാത്യു ആയിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. 21 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ LDF 11, UDF 9, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം പോലും മാന്നാർ പാണ്ടനാട് പഞ്ചായത്തിൽ BJPക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവാൻ കാരണം LDFഉം അതുപോലെ UDFഉം ആയിരുന്നു. BJP വൈസ് പ്രസിഡന്റിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. LDF അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണയ്ക്കുകയായിരുന്നു. BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ DC സുരേന്ദ്രൻ നായരായിരുന്നു വൈസ് പ്രസിഡന്റ്. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് 7 പേരായിരുന്നു വോട്ട് ചെയ്തത്. മറ്റൊന്ന്, BJP അംഗങ്ങൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു. 13-അംഗ ഭരണസമിതിയിൽ BJP 6 CPMന് 5 കോൺഗ്രസിന് 2 അംഗങ്ങളുമായിരുന്നു ഉള്ളത്. ശനിയാഴ്ച പകൽ 11 മണിക്കായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അടുത്തിടെ BJP ഭരിച്ചിരുന്ന ചെന്നിത്തല തൃപ്പരുന്തറ പഞ്ചായത്തിലും LDFന് അവിശ്വാസ പ്രമേയം പാസ്സായിരുന്നു. BJPയുടെ പ്രസിഡന്റ് ബിന്ദു പ്രദീപാണ് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ പുറത്തായത്. 2 മുൻപായിരുന്നു ഈ സംഭവം. CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് കോൺഗ്രസ് പിന്തുണ നൽകുകയായിരുന്നു. BJPയിൽ 6 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഭരണസ്തംഭനം ആരോപിച്ചാണ് CPM അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. വോട്ടെടുപ്പിൽ സമയമായപ്പോൾ BJP പാർലമെന്ററി പാർട്ടി ലീഡർ പ്രവീണും തങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി അറിയിക്കുകയായിരുന്നു. CPMലെ K. വിനുവായിരുന്നു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. BJP അംഗങ്ങൾ വിട്ടുനിന്നതോടെ കോൺഗ്രസ് പിന്തുണയിൽ LDFന്റെ അവിശ്വാസം വിജയിക്കുകയായിരുന്നു. 18 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ 12 പേരാണ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചത്. ഭരണസമിതി നിലവിൽ വന്നതിനുശേഷം ഒട്ടേറെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായ പഞ്ചായത്ത് കൂടിയായിരുന്നു തൃപ്പരുന്തറ. ഇവിടെ കോൺഗ്രസിനും BJPക്കും 6 അംഗങ്ങൾ വീതവും CPMന് 5 അംഗങ്ങളും, മാത്രമല്ല ഒരു കോൺഗ്രസിൽ ഒരു വിമതനും കൂടിയായിരുന്നു ഉള്ളത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.